നമസ്കാരം. ലൈഫ് നെറ്റിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് സംവിധായകൻ ശ്രീ വിനയൻ. സ്വാഗതം. പരീക്ഷണങ്ങൾ സാധാരണ വിനയൻ ഒരു ഹാരമാണ് സിനിമയിൽ. അപ്പം ഈ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമ വരുമ്പോൾ പ്രേക്ഷകർ പെട്ടെന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കാണാത്ത ഒരു ചരിത്ര സിനിമയായിരിക്കും 19-ാം നൂറ്റാണ്ട്. വിനയൻ്റെ അത്ഭുതി പോലെയോ അല്ലെങ്കിൽ അതുപോലെ എടുത്ത ഇപ്പം അതിശയൻ, ഞാൻ ഒത്തിരി അത്തരം ഫാൻറ്റസി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഹൊറർ ആകാശകങ്ങൾ പോലെയുള്ള ഹൊറർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്ര സിനിമ എൻ്റെ ആദ്യമായിട്ടാണ്. അപ്പോൾ ചരിത്ര സിനിമയിൽ അതൊരു ചെറിയ സംഭവമല്ല ചരിത്ര സിനിമ. വളരെ പേടിച്ച്, വളരെ കാൽക്കുലേറ്റ് ചെയ്തല്ലേ, ഒത്തിരി ഹോംവർക്ക് ചെയ്ത് ഒക്കെ അതിലോട്ട് ഞാൻ വെച്ചുള്ളൂ, കാല് വെച്ചുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു മേഖലയായിരുന്നു, കാരണം ഇതൊരു വലിയ ഒത്തിരി മഹാന്മാരും ഒത്തിരി വലിയ വലിയ എഴുത്തുകാരും ഒക്കെ മാത്രം കൈവച്ചിട്ടുള്ള, അല്ലാത്തവരൊക്കെ കൈവച്ചാൽ പൊട്ടിപ്പൊകഞ്ഞു പോകുന്ന ഒരു മേഖലയാണല്ലോ ചരിത്രത്തെ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടം ചിത്രീകരിക്കുക. അങ്ങനെ ഒത്തിരി ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, ഈ ചരിത്ര സിനിമ, വിനയൻ്റെ ചരിത്ര സിനിമ നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും, അത് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ദൃശ്യാനുഭവത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചരിത്ര സിനിമയുടെ കാര്യം പറഞ്ഞതാണ്, ചരിത്രം നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിന് രണ്ട് ചലഞ്ച് ഉണ്ട്. ഒന്ന്, ഫാക്ച്വലി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, അതൊരു വെല്ലുവിളിയാണ്. അത് അതിനോടൊപ്പം തന്നെ അതിന് ഫിക്ഷൻ്റെ ആളുകളെ ആകർഷിക്കുന്ന എല്ലാ എലമെൻസും വേണം. അപ്പം ആ ബാലൻസിങ് എങ്ങനെയാണ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? അത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ നമ്മുടെ ചരിത്രം അവഗണിച്ച, നമസ്കരിക്കപ്പെട്ട, ചരിത്രകാരന്മാരാൽ നമസ്കരിക്കപ്പെട്ട ഒരു ചരിത്ര നായകനാണ് ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ഞാൻ പലരോട് പറയുമ്പോഴും പല ചെറുപ്പക്കാർക്കും അറിയില്ല, പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ തിരിച്ചു വിളിക്കും, സാർ ഞങ്ങൾ വായിച്ചു, രസമാണ്. അല്ലാതെ നമ്മുടെ ചരിത്രത്തിലൊക്കെ വളരെ കുറച്ച് വരികളിൽ മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു, എനിക്ക് വളരെ ആരാധനയോടെ മാത്രം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് വായിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, എൻ്റെ നാട് ആ അമ്പലപ്പുഴയാണല്ലോ, അതിൻ്റെ തൊട്ടടുത്ത ഈ ആറാട്ടുപുഴ. ആ നാട്ടിൽ പിറന്ന ഒരു ആണത്തം ഉള്ള ഒരാണായ പോരാളി എന്ന് പറയുന്ന ഒരു ആരാധന ചരിത്ര പുരുഷനോടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അല്ല, ജീവിതത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്ത പടമല്ല. ആ അതിസാഹസികനായ ചരിത്ര നായകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി, ഈ നവോത്ഥാന നായകരെന്നൊക്കെ പലരെ നമ്മൾ പറയാറുണ്ടെങ്കിലും, ശ്രീനാരായണ ഗുരുവിനും 50 വർഷങ്ങൾക്ക് മുമ്പ് തണജാതിക്കാർക്ക് വേണ്ടി ക്ഷേത്രം പണിയാനും വിഗ്രഹം പ്രതിഷ്ഠിക്കാനും കഥകളി കാണാൻ പോലും പറ്റാത്ത ആ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി കഥകളി ക്ലബുണ്ടാക്കി കഥകളി പരിശീലിപ്പിച്ച് കളിച്ച, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു കോടീശ്വരനായ ഒരു നവോത്ഥാന നേതാവ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതെ അതെ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച, ഭയങ്കര ധനിക കുടുംബത്തിൽ ജനിച്ച, അന്ന് തന്നെ അവർക്ക് 10-40 പാക്കപ്പലുകൾ എക്സ്പോർട്ടിങ് നടത്തുന്നു, പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഒന്നാലോചിച്ച് നോക്ക്. അപ്പോൾ മഹാരാജാവ് പോലും ഇവരുടെ കുടുംബക്കാരോട് കാണിക്കുന്ന പ്രത്യേക റെസ്പെക്റ്റാണ്. ഈഴവ കുടുംബമാണ്, അന്ന് ഇവർക്ക് അയിത്തമുള്ളവരാണ്, 36 അടി അകലമേ ഈഴവർക്ക് നിൽക്കാവുള്ളൂ ആ കാലഘട്ടത്തിൽ എന്നൊരു ചാതുർവർണ്ണയത്തിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഇവരുടെ കുടുംബത്തോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് കുടുംബം ഉണ്ടായിരുന്നു, ചേർ കോട്ടയത്തൊരു തരകൻ, അങ്ങനെ രണ്ട് മൂന്ന് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു. ആ റെസ്പെക്റ്റ് കിട്ടുമ്പോഴും അതൊന്നുമല്ല, അതൊന്നും കൊണ്ട് ഞാൻ തൃപ്തനല്ല, എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ തണജാതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം വേണം, അവർ നെയ്യുന്ന പുടവ, ആ പുടവ, അച്ചിപ്പുടവ എന്ന് പറഞ്ഞ പുടവ തമ്പുരാട്ടിമാർക്ക് കൊടുക്കാം, ഇവർക്ക് കൊടുക്കാൻ പാടില്ല, ഇവർ മുട്ടറ്റം വരെയുള്ള ഒരു കോറ തുണി കൊടുക്കാൻ പാടത്തുള്ളൂ. അപ്പം അവർക്ക് മൂക്കുത്തി ഇടാൻ മേല, കല്ലുമാല ഇടാവുള്ളൂ താമജാതിക്കാർക്ക്, മൂക്കുത്തി ഇടാൻ മേല, സ്വർണ്ണമാല ഇടാൻ പാടില്ല. ഇത്തരം രീതികളെയൊക്കെ പുള്ളി എതിർത്തു. ഈ മറുമറയ്ക്കൽ പോലെയുള്ള അക്കാലത്തെ ഈ വലിയ ദുരാചാരങ്ങളൊക്കെ സിനിമയുടെ പ്രമേയമാണ്. തീർച്ചയായിട്ടും അതില്ലാതെ സിനിമയില്ല. ഓക്കെ. ഈ എനിക്കെപ്പോഴും സംശയം തോന്നി, ഇപ്പം ശിവിനെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കറെന്ന് കേൾക്കുമ്പോൾ പലർക്കും അറിവില്ലാതെ ആയിപ്പോയിട്ടുണ്ട്, പലർക്കും അറിയില്ല. ശ്രീനാരായണ ഗുരു തന്നെ ചില കാര്യങ്ങളിൽ ഒരു ഒരു മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ. എങ്ങനെ ചരിത്രത്തിൽ നിന്ന് അയാൾ അപ്രത്യക്ഷനായിപ്പോയി? അത് നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും ചെയ്യുന്നതാണ് ഡെൻസിലെ, ഈ
അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ നമസ്കരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ പോലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന കാലത്തിൽ മഹാത്മാഗാന്ധി പോലും ആ ഒരു കാലഘട്ടം കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നാരായണ ഗുരുവിൻ്റെ വരവ്. ഡോക്ടർ പൽപ്പു MBBS പാസ്സായിട്ട് ജോലിക്ക് ചെന്നപ്പം നമ്മുടെ തമ്പുരാക്കന്മാർ പറഞ്ഞത് നല്ല രണ്ടും തെങ്ങ് തരാം ചെത്താനായിട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ ബാംഗ്ലൂരിൽ പോയിട്ടാണ് കേട്ടിട്ടില്ലേ അദ്ദേഹം ജോലി സമ്പാദിച്ചു. അപ്പം ജാതീയമായൊരു വിവേചനം, നമ്മളാരും കുറ്റപ്പെടുത്തുകയല്ല, ഒരു ജാതിയും മോശപ്പെട്ട ജാതിയല്ല. ഇപ്പം ഞാൻ ഒരു ജാതിയിൽ ഡെൻസിൽ പിന്നെ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ് അല്ലെ നായരാണ് എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കുമ്പം താണ ജാതിക്കാരോട് കാണിച്ച ഒരു ഐത്ത മനോഭാവം അങ്ങനെ മനസ്സിൽ കുടിയേറിയിട്ട് അതൊരു ഭയങ്കര ഒരു അത് ജീവിത തപസ്യയായി കൊണ്ടുവരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ ചരിത്രം എഴുതിയപ്പോൾ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരൊക്കെ നമസ്കരിക്കപ്പെട്ടു. അത്തരം നമ്മൾ അവർണ കുലത്തിൽപ്പെട്ട പല നായകരും പല പോരാളികളും ഒറ്റ വരിയിൽ എഴുതപ്പെട്ട ക്യാരക്ടേഴ്സായിട്ട് മാറി. അതാണ് സത്യം. അതിൻ്റെ ഒരു പൊളിച്ചെഴുത്ത് തിരിച്ചെഴുത്ത് എപ്പോഴും പറയാം. ഞാനെപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജി സിനിമ എടുത്തയാളല്ലേ, അതുകൊണ്ടല്ലേ ഈ അന്ധനെയും ബദിരനെയും മൂലയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വേലായുധപ്പണിക്കരുടെ ഗ്രൂപ്പാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നടന്മാരെയും ചിലപ്പോൾ പിന്നെ അവര് നമ്മളെക്കാളിലൊക്കെ തമ്പുരാക്കന്മാരായി മാറിയില്ല, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്, ഞാനങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഒരു വലിയ മമ്മൂക്കയോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാക്ഷസ രാജാവ് എന്നുള്ള സിനിമയുടെ സെറ്റിൽ വെച്ചാൽ ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ കൊണ്ടിരുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതാരാ വന്നിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിങ്ങനെ അടുത്ത പടത്തിലെ നമ്മുടെ ഒരു നായകനാണ്. ഏത് പടം? ഞാൻ പറഞ്ഞൊരു പൊട്ടൻ്റെ പടമാണ്, ചെവി കേൾക്കാത്ത കൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ മേലാത്ത. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ സമ്മതിക്കണമെന്നുണ്ട് നിൻ്റെ ഒരു, ഞാൻ പറഞ്ഞാൽ നമുക്ക് മമ്മൂക്കണക്ക് ഒരാളെ വെച്ച് സിനിമ ചെയ്യുന്ന പറഞ്ഞാൽ ഈസിയാണ് അല്ലേ, നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബിംബത്തെ വെച്ചിട്ട് സിനിമ ചെയ്താൽ മതി. അതേസമയം അന്ന് ആരും അല്ലാത്ത വഴി കിടന്ന് ഒരു മിമിക്രിക്കാരനെ കൊണ്ടുവന്നിട്ട് ഒരു നായകനാക്കാന്ന് പറയുമ്പോൾ ഉള്ള ചലഞ്ച് ഉണ്ടല്ലോ, അത് ഭയങ്കര. അയാൾ അഭിനയിക്കുന്നു അല്ലെ, അയാൾ വലിയ ആളാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവൻ വലിയ ആളാകുന്ന ഒരു ഫീലാണ്. ഇതിലിപ്പോൾ ആ ചലഞ്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ അത് വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. എത്ര എത്ര കോടി ചിലവായി പറയാൻ പറ്റുമോ? ആ എന്നാലും ഇത് ഇപ്പോൾ ഇറങ്ങുന്ന എൻ്റെ സിനിമകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ 30 കോടിക്ക് മേൽ ചിലവായ ചിലവുള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സാധാരണ പടവും 30 കോടിയാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം കാണാൻ വരണം. അതെ അതെ അതെ. അല്ല അങ്ങനെ ഒരു പടം എടുക്കുമ്പോൾ സാധാരണ ഒരാൾക്കൊരു ധൈര്യം വരില്ല, ഒരു സൂപ്പർ താരം ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ പേരുള്ള ഒരു നടൻ ഇല്ലാതെയൊക്കെ അത് ചെയ്യാൻ. ആ അങ്ങനത്തെ ചലഞ്ചിന് അങ്ങനത്തെ ചലഞ്ചസ് എടുക്കാനുള്ള ധൈര്യം എവിടുന്ന് ഈ ഉണ്ടാക്കിയെടുക്കുന്നത്? അതനുസരിച്ച് ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തായിരുന്നു, അതായത് എൻ്റെ കൊച്ചു കൊച്ചു സിനിമകൾ, ഈ ആകാശഗംഗ, കല്യാണ സൗഗന്ധ്യം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ സിനിമകൾ ഇവിടെ ഭയങ്കരമായിട്ട് വിജയിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ കലാഭവമണിയെ നമ്മുടെ വാസന്തിയിലോട്ട് നായകനായിട്ട് കാസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആ സമയത്ത് ഏറ്റവും കരുമാടിക്കുട്ടിനെ അതുപോലുള്ള അയാളുടെ പടം വിജയിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ജയസൂര്യ കൊണ്ടിരുന്നത് അല്ലേ. അത് ഇത് നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് കലാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ മനസ്സിൻ്റെ ഒരു പാഷനും എൻജോയ്മെൻറ്റും ഒക്കെയാണല്ലോ. കാശ് മാത്രമല്ലല്ലോ, കാശ് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബ്രീഡ് കമ്പനിയോ അല്ലെങ്കിൽ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്നെങ്കിൽ ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ട് കയറിയതായാലും എനിക്ക് ജീവിക്കാം അല്ലേ. ഇത് അതിനേക്കാൾ ഒത്തിരി കാശ് ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിലുപരി നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു ഒരു ഞാൻ എനിക്കിപ്പോൾ ഒരു ഒരു സിനിമയുടെ കഥ എഴുതുമ്പോൾ ഒരു സിനിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പുതിയ പയ്യനെ സിജു വിൽസൺ എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട് 19-ാം നൂറ്റാണ്ട് എടുക്കുന്നു എന്ന് പറയുമ്പം ഞെട്ടലോടുകൂടി നോക്കിയ ഒത്തിരി പേരുണ്ട് എന്നെ. അത് മുഴുവൻ എൻ്റെ മനസ്സിൻ്റെ ഊർജ്ജമായിരുന്നു ആ ഞെട്ടൽ മുഴുവൻ. ഓക്കെ, മനസ്സിലായോ? ഓരോ നിമിഷവും അയാളോട് സംസാരിക്കുക, അയാളോട് വിവരങ്ങൾ വിളിച്ച് പറയുക, അയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അയാളെ കളരി പഠിപ്പിക്കുക, അയാൾ കുതിരവട്ടം പഠിപ്പിക്കുക, അയാളുടെ ഓരോ മസിൽ വീർക്കുമ്പോഴും സത്യത്തിൽ അയാൾക്കല്ല വീർപ്പ് വരുന്നത്, എൻ്റെ മനസ്സിനാണ് വീർപ്പ് വരുന്നത്, മനസ്സിലായോ? അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഒരു അതിനകത്തുള്ള ഒരു പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് തരുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു തോട്ടാണത്. ഇപ്പോൾ ഈ നടന്മാരാണോ വലിയ താരങ്ങളാണോ വലുത്, അതോ സിനിമയുടെ കാമ്പാണോ, അതിനെ നമ്മൾ ഒരു സംവിധായകൻ്റെ കലയായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ടാണോ വലുത് എന്നുള്ളത്. ഞാൻ സിനിമ താരങ്ങളുടെ പ്രാധാന്യത്തെ, പ്രത്യേകിച്ച് അതൊരു ബിസിനസ് ആകുമ്പോൾ താരങ്ങളുടെ പ്രാധാന്യമുണ്ട്, അതിനെ കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ ഈ തോട്ടിൽ എവിടെയാണ് വിനയൻ നിൽക്കുന്നത്?
ഞാനെപ്പോഴും സിനിമാ സംവിധായകൻ്റെ കലയാണെന്ന് പറയുന്ന ആൾ തന്നെയാണ്. അഭിനേതാവ് നല്ല ടൂളായിരിക്കണം, അഭിനേതാവിൻ്റെ ടൂളാണ് നടൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. പക്ഷെ നല്ല ടൂള് വേണ്ടേ? ഇപ്പോൾ ഈയിടെ ഒരു പാലം കണ്ട അവിടെ പണിതിട്ട് ജാക്കി കേടായിട്ട് ആ പാലം ഇട്ടിട്ട് താഴെ പോയി അല്ലേ? അതെ. അപ്പം പിന്നെ ഈ വലിയ രീതിയിൽ എഞ്ചിനീയറിങ്ങും നമ്മൾ വലിയ ഡിസൈനും ഒക്കെ ഉണ്ടായിട്ടും ജാക്കി പോയപ്പോൾ താഴെ പോയി. അപ്പം ടൂള് ടൂളും കൊള്ളാമായിരിക്കണം, ടൂളിനെ തള്ളി പറയാനൊന്നും മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഉപകരണമാണ് നടൻ എന്നൊക്കെ പറയുമ്പോഴും ആ നടന്റെ കാമ്പും നടന്റെ കഴിവും കൊണ്ടേ ഇദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന നടൻ ഡെഡിക്കേറ്റീവായിട്ട് അത് പിന്നെ ഉൾക്കൊള്ളാനും നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരാനും കഴിയുമെന്നുള്ളതാണ് വിജയം. ഒരിക്കലും ഞാൻ പറയത്തില്ല ഈ നടനെ ഞാൻ സൃഷ്ടിച്ചു, ഇവൻ്റെ ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പെട്ടവനാണെന്ന് പറയുന്ന സംവിധായകൻ വെറും പോഷകനാണ്, അല്ലെങ്കിൽ ബുദ്ധിമോഷക്കാരനാണ്. അതൊന്നുമല്ല. ആ നമ്മൾ നമുക്കെന്തുകൊണ്ടാണ് നമ്മൾ ഇയാൾ കൊള്ളാം, ഇയാൾ മറ്റുള്ളവരുടെ ആരുടെയും പുറകെ പോകാതെ ഇയാളെ വെച്ച് ഞാൻ പടം ചെയ്യുന്നു. അപ്പം മറ്റുള്ളവരുടെ ആരുടെയും പുറകെ പോകാതെ പടം ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയ ഒരു കലാകാരനാണ്. ആ കലാകാരനെ ഞാൻ ടൂളെന്ന് വിളിച്ചാൽ ഓക്കെ, ഇതിനകത്ത് അയാളെൻ്റെ ടൂളാണ്. അതിനുള്ള ആ ക്വാളിറ്റി ആ ടൂളിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും നടന്മാരെ ഒരിക്കലും അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ തയ്യാറില്ല. പക്ഷെ അത് സംഭവിക്കുന്നത് അവരുടെ ഓരോ പടികളും ചവിട്ടി വലുതാകുമ്പോൾ നമ്മുടെ ചിലപ്പോൾക്കാർ പിള്ളേർ പറയുന്നത് എനിക്ക് സിനിമ കണ്ടുപിടിച്ച ഞാനാണ്, ചേട്ടനോട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരും. വന്ന വഴികൾ അത്രയുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻസ്, ഇപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സിനിമകൾ വലിയ തോതിൽ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടുന്നുണ്ട്. ആ തരത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണോ ചെയ്തിരിക്കുന്നത്? ഞാൻ സത്യത്തിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പറ്റി ആ കാലഘട്ടത്തിലൊരു സിനിമ ഒത്തിരി നോവുകളുള്ള ഒത്തിരി ഇതിഹാസ മുഹൂർത്തങ്ങളുള്ള ഒക്കെ ഒരു കഥയാണെന്നുള്ളതിനപ്പുറം ഇതൊരു പാൻ ഇന്ത്യൻ ലെവലൊന്നും ഈ സിനിമ തുടങ്ങുമ്പോൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് ഗോകുലം ഗോപാലേട്ടനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറുടെ സപ്പോർട്ടും, നീ അത് ചെയ്യൂ, എന്ത് വലുതാക്കി വിനയൻ ചെയ്യാൻ പറ്റുന്നു ചെയ്യൂ, നല്ല പിന്തുണയായിരുന്നു, ഭയങ്കര പിന്തുണയായിരുന്നു. ആ പിന്തുണ കിട്ടിയപ്പോൾ നമ്മളത് ആ പടം വലുതായി. അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നി, പറഞ്ഞ മനസ്സിലായോ, ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് മാത്രം കാണുന്നത് ആര് കണ്ടാലും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചരിത്രവും അതാണല്ലോ. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു തിരുവിതാംകൂർ നടന്നിരുന്നത്? ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഇത്തരം ഇഷ്യൂകളുടെ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറ നമ്മുടെ മകൻ അവൻ്റെ മുത്തച്ഛൻ്റെ അല്ലെ മുത്തശ്ശിയുടെ മുത്തശ്ശി, ഏതാണ്ട് 150 വർഷപ്പുറമാണ് ഇവിടെ ജീവിച്ചപ്പോൾ അവർക്ക് ഇഴവര് തൊട്ട് താഴോട്ടുള്ള വിഭാഗത്തിന് മാറുമറയ്ക്കാതെ നടക്കണമായിരുന്നു. അല്ലെങ്കിൽ താഴെ ഉള്ള ഒരു ജാതിക്കാരന് മീശ വെക്കാൻ പോലും കരമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന എന്താ നമ്മുടെ ഫാൻറ്റസി കഥകളെ പോലെയുള്ള കഥകളാണ് അവർക്ക്. അതല്ല, അത് നടന്നിരുന്നതാണ് എന്ന് ഇതുവരെ ആരും അത് സിനിമയിലോട്ട് എടുത്തിട്ടില്ല. അത്തരം ഒരു ചരിത്രം അതൊന്ന് ചെയ്യുക എന്നുള്ളത് ചരിത്രമായതുകൊണ്ട് തന്നെ, അത് ഇത്രയും നാൾ മുമ്പുള്ള ചരിത്രമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നല്ലേ? അത് അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് എത്ര നാൾ പഠിച്ചു അതിന്? സത്യത്തിൽ പഠിച്ചത് ഒത്തിരി കാലമായിട്ട് ഇത് പഠിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തിപ്പോൾ നമ്മൾ ഒരു 4-5 വർഷമായിട്ടുള്ള ഈ എപ്പോഴും ഈ പ്രൊഫഷണലായിട്ട് ഞാനൊക്കെ ഒരു സംവിധായകൻ, ഇപ്പോൾ 45 പടം ചെയ്തു. ഇപ്പോൾ സംവിധായകൻ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയ പിന്നെ നമുക്കിത് ഓൺ ചെയ്താലേ നമ്മൾ അതിനകത്ത് ഫുള്ളായിട്ട് ത്തുള്ളൂ. അങ്ങനെ ഒരു വർക്ക് തന്നെ നമ്മളിപ്പോൾ 4 വർഷമായിട്ട് ഉള്ളൂ ഇതിനകത്ത്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 4 വർഷം മാത്രമായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതദ്വീപിൻ്റെ ആ സമയത്തൊക്കെ തന്നെ ഞാൻ സിനിമയിലൊരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറായിട്ട് വരുന്ന സമയത്തൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ വലിയ ക്യാൻവാസിൽ, ഇപ്പോൾ അന്ന് 2005 ആണ് നമ്മൾ അത്ഭുതദ്വീപ് എടുക്കുന്നത്. ഇന്നും ന്യൂജൻ പിള്ളേർ പോലും അത്ഭുതദ്വീപ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവരെ റോളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അന്നൊരു വലിയ ക്യാൻവാസിൽ കഥ പറയാനും അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഒക്കെ സഹായിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തരം സിനിമകൾ വലിയ സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു വന്ന ഒരു മനുഷ്യനാണ്. അപ്പോഴാണല്ലോ എൻ്റെ കയ്യിൽ ജിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ നിലപാടിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ഞങ്ങൾക്ക് ചില ഗുസ്തി പിടിക്കേണ്ടതും സിനിമാ രംഗത്ത് ഞാൻ ചില എൻ്റേതായ പാർട്ടി കൂടെ സഞ്ചരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ പേരിലുള്ള പ്രശ്നങ്ങൾ ഡെൻസിലിന് അറിയാമല്ലോ. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് അവർ 10 വർഷം എന്നെ വിലക്കി വെച്ചിരുന്നു. ആ 10 വർഷം കൊണ്ട് ഡെൻസിലിനൊക്കെ നഷ്ടപ്പെട്ടത് അത്ഭുതദ്വീപ് പോലുള്ള കുറെ പടങ്ങളാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതേ വരുന്നുണ്ട് 19-ാം നൂറ്റാണ്ട്, കണ്ടിട്ട് വിലയിരുത്തുക. അതെനിക്ക് പറയാം. ഈ അത്ഭുതദ്വീപ് അടക്കം ഉള്ള സിനിമകളിലൊക്കെ ആലോചിക്കുമ്പോൾ സാങ്കേതിക വിദ്യ ഒരു
എപ്പോഴും ശ്രീ വിനയന്റെ പടങ്ങളിലെ സാങ്കേതിക വിദ്യ ഗ്രാഫിക്സ് ഉപയോഗിക്കാനുള്ള ചില താല്പര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ ഞങ്ങൾക്ക്? അല്ല, ഇതിനകത്ത് അങ്ങനെ ഓവർ ഗ്രാഫിക്സ് ഇല്ല. കാരണം ഈ കാലഘട്ടം നമ്മൾ പറയുമ്പോൾ ഇതിപ്പോൾ അതിമാനുഷികൻ്റെ കഥയല്ല. എന്നാൽ അതിമാനുഷികതയോടുകൂടി നമ്മൾ പറയത്തില്ലേ, ബെഞ്ചിൻ്റെ എഡ്ജിലിരുന്നു കൊണ്ട് എന്ത് സംഭവിക്കും ഈ ഈ നായകനെന്ന് നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന ഒത്തിരി മുഹൂർത്തങ്ങളിൽ കൂടെ പോകുന്നൊരു സിനിമയാണ്. 101% ആക്ഷൻ പാക്കഡാണ്. പോരാട്ട സീനുകൾ, യുദ്ധ സീൻ ഇല്ലെങ്കിൽ പോയി പോരാട്ട സീനുകൾ. ഇയാളൊരു ഭയങ്കര വാരിയറായിരുന്നു, ഒറ്റയ്ക്ക് എത്ര പേരെ വേണേൽ നേരിടാൻ കഴിയുന്ന ഒരു പോരാളിയായിരുന്നു. അപ്പോൾ അത്തരം സീനുകൾ ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അത് ഓവറായിട്ടുള്ള ഒരു ഗ്രാഫിക്സ്. ഇപ്പം എനിക്ക് ഞാൻ ഗോപാലേട്ടൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന പടം ഈ ഗ്രാഫിക്സ് കൊണ്ട് അടിയേറ്റ ഒരു പടമാണ് അതിശയൻ. എനിക്കിപ്പോഴും നല്ല, അതായത് ആ കാലത്ത് ഈ ഗ്രാഫിക്സ് ഒന്നും ഇത്രയോടെ വലുതായിട്ടില്ല. അതിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഗ്രാഫിക്സ് കൊണ്ട് ആ ചെയ്യാനും പറ്റില്ല. 2.5 crore rupees അല്ലാതെ അന്നത്തെ കാലത്ത് ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ അത് 50-60 crore rupees ചെയ്യേണ്ട പടം നമ്മൾ 2.5-3 crore rupees ചെയ്യുമ്പോൾ, പക്ഷെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം വർക്കൗട്ടായില്ല. എന്ന് മാത്രമല്ല, അന്നൊക്കെ സിനിമയുടെ റിലീസ് തീരുമാനിച്ചിട്ടാണ് പടം ഷൂട്ട് ചെയ്യുന്നത്. ഞാനിത് പിന്നെ ഗ്രാഫിക്സ് തീർന്നില്ല, ഇപ്പുറത്ത് പ്രൊഡ്യൂസർ പറഞ്ഞു, അയ്യോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ 2 times ടൈം മാറ്റി. അങ്ങനെ വന്നപ്പോഴാണ് അതിശയൻ കണ്ടിട്ടുണ്ടായിരിക്കും, മരുന്ന് മാറി കുടിച്ചാൽ പയ്യം ഭയങ്കര വലുതാകും. ആ ഗ്രാഫിക്സ് ശരിയായില്ല, അതായിരുന്നു ആ പടത്തിൻ്റെ ഒരു മൈനസ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ അന്ന് പരീക്ഷണം നടത്തിയപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു അത് സാധ്യമാകുന്ന ഒരു ഫണ്ടിങ്ങും സാധ്യമാകുന്ന സാഹചര്യവും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിനേക്കാളിലും വലുത് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയാണ്. അത് നമ്മളിപ്പം ഹോളിവുഡിൽ നിന്നൊക്കെ വരുന്ന സിനിമകൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഗ്രാഫിക്കൽ വർക്കുകൾ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ചെയ്യുന്നുണ്ട്. 2000 പേരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് കോടികൾ ചിലവാക്കിയിട്ട് ചെയ്യുന്ന സിനിമകളോടാണ് നമ്മളിങ്ങനെ. അതെ, തിരിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഗ്രാഫിക്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്നത് മെറ്റവേഴ്സിലാണ് ഈ സിനിമയുടെ എന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് എവിടുന്നാണ്, എന്താണ് അതിൻ്റെ പ്ലാൻ? എനിക്ക് ഭയങ്കര ഭയങ്കര പുതുമയായിട്ട് തോന്നി കേട്ടപ്പോൾ തന്നെ. നമ്മുടെ ഒരു വരാൻ പോണ ഒരു കാലഘട്ടം, ഒരു തലമുറ നെറ്റാവേഴ്സ് പോലുള്ള നൂതനമായ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ, സിനിമ നെറ്റാവേഴ്സിൽ ഒരു ട്രെയിലർ റിലീസ് ചെയ്യാൻ പോണത്. അതായിരിക്കും ഈ പടത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു ചർച്ച, റിലീസിന് മുമ്പ് ഒരു ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അത് കാണാനായിട്ട് ഞാനും ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ദ്രൻസിനോട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ചോദിച്ച സമയത്ത് ഇന്ദ്രൻസ് ശ്രീ വിനയനോട് ഒരു നല്ല ക്യാരക്ടർ, കലാഭവമണി വലുതായതുപോലെ ഒരു നല്ല ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ഒരു ഘട്ടത്തിൽ ചോദിച്ചതായിട്ട് ഇന്ദ്രൻസ് തന്നെ പറയുന്നത് കേട്ടു. അപ്പം ഈ ഇപ്പം ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ദ്രൻസിനെ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി, പണ്ടുണ്ടായിരുന്ന ഇന്ദ്രൻസ് അല്ല, വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാണുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ റോള് എന്താണ്? ഇന്ദ്രൻസിന് വളരെ വളരെ വ്യത്യസ്തമായ, ടച്ചിങ്ങായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു അടിയാളനായിട്ടാണ്, പക്ഷേ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, ജീവിത ദുഃഖങ്ങൾ നമ്മുടെ കണ്ണു നനയിക്കുന്ന സിറ്റുവേഷൻസുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ചേ ഉള്ളൂവെങ്കിലും. ഇന്ദ്രൻസിന് വേണ്ടിയുള്ളൊരു പടം അല്ലത് ആ ഇന്ദ്രൻസിനെ ഈ പടത്തെ ഞാൻ ഉൾക്കൊള്ളിച്ചു, അതാണ് അതിൻ്റെ സംഭവം. ഇന്ദ്രൻസിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു സിനിമ എടുക്കണമെന്ന് എൻ്റെ മനസ്സ് വലിയ ആഗ്രഹമാണ്. കാരണം വാസന്തിയും ലക്ഷ്മിയും ഇതിനകത്തെ കുട്ടൻ, കൊച്ചുകുട്ടൻ, മറ്റേ കാലചടന്തനായ പിന്നെ മണിയുടെ കൂട്ടുകാരൻ, അന്ന് ആ സിനിമ റിലീസ് ചെയ്തപ്പം ഇന്ദ്രൻസിൻ്റെ ഒരു കഴിവ്, ഞാനൊരു എൻ്റെ ഒത്തിരി 10-12 പടത്തിൽ കോസ്റ്റ്യൂമറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഇന്ദ്രൻസ്. നമ്മളീ കാണുന്ന അശു പോലിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു ഒരു മഹാനടനുണ്ട് അയാൾ. പക്ഷെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഒരു, അതാണല്ലോ നമ്മുടെ ഒരു ഒരു നാടിൻ്റെ പ്രത്യേകത, അയാൾ കോസ്റ്റ്യൂമറായിപ്പോ എന്ന് പറഞ്ഞിങ്ങനെ അദ്ദേഹത്തെ, പക്ഷേ അദ്ദേഹം അത് പിടിച്ചെടുത്തു. എന്ന് മാത്രമല്ല, ഇന്ദ്രൻസ് ഈ അഭിനേതാവ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഭയങ്കര വിനയമായിട്ടൊക്കെ, നമ്മൾ ഏറ്റവും വിനയമുള്ള ലാളിത്യമുള്ള മനുഷ്യനാണ്, മലയാള സിനിമയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നിലപാടുകളുടെ ശക്തി ഭയങ്കരമാണ്. അതിനകത്ത് പുള്ളിയുടെ നിലപാടോ അല്ലെ പുള്ളിയുടെ തീരുമാനങ്ങളോ ഒന്നും ഒരിക്കലും പുള്ളി വിട്ടു നിൽക്കില്ല. നിങ്ങളിങ്ങനെ നിലപാടുകാർ തമ്മിലുള്ള ഒരു റാപ്പോ അല്ലേ? അല്ല, നിലപാടില്ലാത്ത മനുഷ്യനെ ഞാൻ പുച്ഛത്തോടെ കാണത്തുള്ളൂ. അങ്ങനെ ആർക്കും ജീവിക്കാമല്ലോ. എന്ത് തെങ്ങി കിടക്കുന്ന മാങ്ങയാണെന്ന് പറഞ്ഞ ഓച്ചാന്നും പറഞ്ഞ് 10 രൂപ മേടിച്ച് പോക്കറ്റിൽ ഇടുന്നവനെയൊന്നും ഞാനൊരിക്കലും അംഗീകരിക്കാത്ത ഒരാൾ ഞാൻ. നില ഇന്ദ്രൻസിനോട് പറയാൻ കാര്യം, ഇന്ദ്രൻസ് കൊച്ചു മനുഷ്യനാണെങ്കിലും ഇന്ദ്രൻസിന് ഇപ്പോൾ അക്കാഡമി മെമ്പർഷിപ്പ് കിട്ടി, എനിക്ക് ആ മെമ്പർഷിപ്പ് വേണ്ട. കാരണം എനിക്ക് എൻ്റെ പടങ്ങളൊക്കെ അക്കാഡമിയിലോട്ട് ഒരു പടമൊക്കെ ഇപ്പോൾ കൊണ്ട് അയക്കുന്നതിന്
മെമ്പർഷിപ്പ് അക്കാഡമി മെമ്പർ ആയാലൊന്നും കുഴപ്പമില്ല, പലരും അയക്കാറുണ്ട്, ചെയർമാനായിരുന്നുകൊണ്ട് അയച്ചിട്ടുണ്ട് പലരും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യൻസ് പറഞ്ഞത് എനിക്ക് വേണ്ട. അതുപോലെ തന്നെ മലയാള സിനിമ എൻ ബ്ലോക്കായിട്ട് വിനയൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് ഇനി സിനിമ ചെയ്യിക്കത്തില്ല എന്നൊരു തീരുമാനം വന്നപ്പോൾ ഞാനിപ്പുറത്ത് ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടുന്ന സമയത്ത് ഇന്ദ്രൻസ് അതിൻ്റെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഒരു എൻക്വയറി വന്നപ്പം വളരെ ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറഞ്ഞു, സാറിന് എൻ്റെ കഴിഞ്ഞ് മേടിച്ച 25,000 രൂപ അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന് എന്നോട് ഇന്ന ഇന്ന ഫെഫ്കയുടെ നേതാവൊക്കെ വന്ന് പറഞ്ഞു. അതാണ് ആ വിധി വരാൻ കാര്യം, മനസ്സിലായോ? ഇന്ദ്രൻസ് മാത്രമല്ല പലരും, പലരും എന്ന് പറഞ്ഞാൽ വളരെ വിരലുണ്ടാവുന്നു, മധു സാറ്, ഇന്ദ്രൻസ്, അങ്ങനെ മൂന്നാല് പേര് പറഞ്ഞു. പലരും എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, ശരിയല്ല. 10,000 പേരുള്ള ഞങ്ങളുടെ സിനിമാക്കാരുടെ കൂട്ടത്തിൽ 4 പേര് അല്ലെ 5 പേരെങ്കിലും എനിക്ക് വേണ്ടി സത്യം പറഞ്ഞു. അപ്പം ഇന്ദ്ര ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ദ്രൻസ് പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ എല്ലാം തീർന്നില്ല. അതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചില നിലപാടുകളിലും തീരുമാനങ്ങളും ഉറച്ചിരുന്നു, അപ്പുറത്തതല്ല, അങ്ങനെ ഒരുത്തിനെ വിട്ടുകൂടാന്ന് അവർ പറഞ്ഞു, എന്നാലൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. സുപ്രീം കോടതി വരെ പോയി, അവർ പറഞ്ഞു നിങ്ങൾ കാണിച്ച് തെറ്റാണ്, ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് തീർന്നു പ്രശ്നങ്ങൾ. ഇപ്പം വളരെ കുളമാണ് വിനയൻ എന്നാണ് പേര്, എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ സ്വഭാവം. അല്ല വിനയൻ എന്ന പേരിട്ട വിനയ, ഞാൻ വളരെ വിനയവാൻ തന്നെയാണ്, വിനയവാനാണ്, മൊട കണ്ടാൽ വിനയാനുതനാണ്, ഓർവോട്ട് പറയാം. അത് എന്നോട് പറഞ്ഞു, യൂണിറ്റ് ബോയ് തൊട്ട് ഞാൻ എങ്ങനെ അവരെ കൈവെള്ളെ കൊണ്ട് നടക്കുന്ന ആളാണ്. പണ്ട് മമ്മൂക്ക വെച്ച് ദാദാസാഹിബ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് നീ വലിയ മുടയാണ്, ഞാൻ മുടയാണെന്ന് പറഞ്ഞത് എങ്ങനെ ഒരു ദിവസം ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് ചോദിച്ചു അങ്ങനെ എന്താ പറയുക, അത്ര റെസ്പെക്ടോട് ചേർത്ത് വിളിച്ചു കാണുന്നിരുന്നു. പക്ഷെ നമ്മൾ ചില നിലപാടുകളുടെ കാര്യത്തിൽ വരുമ്പോൾ മനസ്സിലായോ, ഇപ്പോൾ നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു 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 എഗ്രിമെൻ്റ് ഇട്ട് ഒരു ഒരു ഒരാളുടെ നിന്ന് അഡ്വാൻസ് മേടിച്ച് ഒരു നടൻ അത് പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി എങ്കിൽ ഞാൻ പറയും ശരിയല്ല, നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ. അയാൾ നമ്മളെക്കാൾ വലിയ ആളായിരിക്കും ഈ പറയുന്ന ആണ്. പക്ഷെ നമ്മളൊരു പൊസിഷനിലിരിക്കുമ്പോൾ ചില നിലപാട് അത് പറയേണ്ടി വരും. അതിൻ്റെ പേരിൽ എന്നെ ന്യായം പഠിപ്പിക്കാൻ ചേട്ടനാരാ അല്ലെ നിങ്ങളാരാ എന്ന് അയാൾ ചോദിച്ചാലും അവനത് ചെയ്യണം നീ എന്ന് പറയും. അതെന്നാ ശരി ഇവനെ ഞാൻ പാഠം പഠിപ്പിക്കുകയെന്ന് പറയുന്നെങ്കിൽ അത് നമ്മൾ അതിൽ നമ്മൾ വിഷണ്ണായിട്ടൊന്നും കാര്യമില്ല, പഠിക്കുക തന്നെ നമ്മുടെ നില, അതാണ് നിലപാടെന്ന് പറയും. അങ്ങനെ സിനിമയിൽ ഇപ്പോഴും ഈ ചെറിയ ചില താല്പര്യങ്ങൾ, ചില ആൾക്കൂട്ടങ്ങൾ, അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ വാസ്തവത്തിൽ? അതോ കുറച്ച് ഒത്തിരി കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്? ഞാൻ പണ്ട് പറയുന്നത് ഒത്തിരി കുറഞ്ഞു. ഞാനൊക്കെ അന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ജയസൂര്യയുടെ ഒരു ഇന്ദ്രജിത്തും ജയസൂര്യയും കൂടി അവരെ രണ്ടുപേരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത പടമാണ് ഊമപ്പിണ്ണിയുടെ അടപ്പ്. അതിന് രണ്ടു പേരുണ്ട്, കാർത്തിക ജയസൂര്യ, അങ്ങനെ രണ്ട് മൂന്നാല് പേരെ ഒരുമിച്ച് പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ജയസൂര്യയുടെ ഒരു 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 പടം കവർ പേജ് അടിക്കാൻ വേണ്ടി ഞാൻ അനുഭവിച്ച പാട് അറിയാം. ഏറ്റവും വലിയ മാഗസിനായിരുന്ന ഞാനയുടെ മാഗസിനിൽ അത് മോഹനനോ കൃഷ്ണകുട്ടിച്ചേട്ടനോ അങ്ങനെ ആരാണ്ട് വന്നിട്ട് പടം എടുത്തിട്ട് അതൊന്ന് കവർ പേജ് ആക്കാനായിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊക്കെ അതായിരുന്ന കാലഘട്ടം, നമ്മളിപ്പോൾ പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ താണജാതിക്കാരെ അനുഭവിച്ച ആ കാലം ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ അർത്ഥങ്ങളിൽ ഇവിടെ ഉണ്ടല്ലോ, എന്നും ഉണ്ടല്ലോ. നമ്മളീ പറയത്തില്ല ഒരു 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 മേധാവിത്വത്തിൻ്റെ ഒരു വലിയ സംഭവം ഇന്നും ഉണ്ട്. അപ്പം അത് ഇന്നും അന്ന് ഞാൻ പറയുമായിരുന്നു ഇതൊക്കെ മാറും, പുതിയ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്, ചവറു പോലെ. ഇപ്പം ആർക്കും സിനിമ ചെയ്യാം, ഏത് ചെറുപ്പക്കാരനും കടന്നു വരാം, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി പിടിച്ചാൽ കിട്ടത്തില്ല. OTT പ്ലാറ്റ്ഫോം അല്ല ഡിജിറ്റൽ മേഖല. ഇപ്പോൾ ഒരു നല്ല ഫോൺ ഉണ്ടെങ്കിൽ നല്ല 4K ഒരു പടം ചെറുപ്പക്കാർ പിള്ളേർക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത് അത് വന്നതോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ, എന്നാൽ പോലും നമ്മുടെ ആരാണോ അതിൻ്റെ ഒരു ഏറ്റവും വാല്യൂള്ള ഡയറക്ടർ, അപ്പോൾ അല്ല ഏറ്റവും വാല്യൂള്ള നടൻ, അവരുടെ ഒരു ഒരു അവർ കുറച്ച് ഓപ്പണായിട്ട് അല്ലെ അവർ കുറച്ച് സ്നേഹസമ്പന്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉള്ള ഒരു സ്മൂത്ത്നെസ് എല്ലായിടത്തും കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ പറയപ്പെടുന്ന വരേണ്യത അങ്ങനെ ഇപ്പം അങ്ങ് 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 ആരും വകവെച്ച് കൊടുക്കില്ല, ഇല്ല വില പോവില്ല എന്നാണ്. അതൊന്ന് മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഈ ഈ സിനിമയിൽ ഇപ്പോൾ വിഷ്ണു മകനും അഭിനയിക്കുന്നുണ്ട്. ഉണ്ട്, ഉണ്ട്. ഓക്കെ, ഏതായാലും ഒരു വലിയ സിനിമ ആണ്. ഇപ്പോൾ ഈ അതിന് മുമ്പ് ഒരു കാര്യം, എന്നാണ് റിലീസ്? ഇത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഓണത്തിനാണ്. സെപ്റ്റംബർ 1 ഏതായാലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടട്ടെ. ഇത് ചരിത്രമാണ്, ചരിത്രത്തിനൊപ്പം അങ്ങ് പറയാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശമുണ്ട് അതിനകത്ത്. അതിൻ്റെ മേക്കിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയ കാഴ്ച അനുഭവങ്ങളുണ്ട്, അതൊക്കെ പ്രേക്ഷകർക്ക്
നല്ല ഒരു അനുഭവമാകട്ടെ, ചിത്രം നല്ല വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ചാനലിൽ ഞാൻ കണ്ട എൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ വീണ്ടും കാണാൻ സാധിച്ചതിലുള്ള എൻ്റെ സ്നേഹവും ഞാൻ ഇവിടെ അർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരിക്കലും ഒരു സിജു വിൽസൻ്റെ എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ അല്ല, പടമായിട്ട് കാണല്ല, സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ പോണ ഒരു സിജു വിൽസനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. യെസ്, താങ്ക് യു, താങ്ക് യു.